ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരായ ഇന്ത്യയുടെ കളി അക്ഷരാർത്ഥത്തിൽ പൊളിയായിരുന്നു. 42-ാം ഓവറിൽ ഇന്ത്യയ്ക്ക് വിജയിക്കുവാൻ വേണ്ടത് 2 റൺസ്, കോഹ്ലിക്ക് 100 അടിക്കുവാൻ 3 റൺസും. ഈ ഘട്ടത്തിൽ കോഹ്ലിയുടെ ശതകം തടയുവാൻ നസീം അഹമ്മദ് ഒരു കള്ളക്കളി കളിച്ചു. അദ്ദേഹം എറിഞ്ഞ പന്ത് വിരാട് കോഹ്ലിയുടെ പാഡിനടുത്തുകൂടി ലെഗ് സൈഡിലൂടെ വിക്കറ്റ് കീപ്പറുടെ കൈകളിലെത്തി. അമ്പയർ വൈഡ് വിളിക്കുമെന്ന് ഉറപ്പിച്ചിരുന്നു ബംഗ്ലാദേശ് താരങ്ങൾ. എന്നാൽ അമ്പയറിന്റെ കൈ അനങ്ങിയില്ല. തൊട്ടടുത്ത പന്ത് നിലം തൊടാതെ ബൗണ്ടറി കടത്തി കോഹ്ലി 48-ാം ശതകം കുറിച്ചു. കോഹ്ലിയുടെ നേട്ടം തടയുവാനുള്ള ബംഗ്ലാദേശ് തന്ത്രം അമ്പയർ പരാജയപ്പെടുത്തിയെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗത്തിന്റെ വാദം. അതേസമയം കോഹ്ലിയെ അനാവശ്യമായി പിന്തുണയ്ക്കുകയായിരുന്നു അമ്പയർ എന്ന് ചിലർ പറയുന്നു. വിരാട് കോഹ്ലി പന്ത് നേരിടാതെ ഒഴിവാക്കിയ ശേഷം ബംഗ്ലാദേശ് ബൗളറെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ബംഗ്ലാദേശ് ടീം മനഃപൂർവ്വം എറിഞ്ഞ വൈഡ് അമ്പയർക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് അനീഷ് ജോൺ കുറിച്ചത്. എന്തായാലും അമ്പയറുടെ തീരുമാനം അന്തിമമാണെന്ന് പറയുകയാണ് ജോജോ. ആ ബോള് വൈഡ് തന്നെയാണ്, അമ്പയർ കനിഞ്ഞെന്നു മാത്രം എന്ന് പറയുന്നു ഇസ്മയിൽ. അമ്പയർ വരെ കോഹ്ലിയുടെ ആ നേട്ടം ആഗ്രഹിച്ചുവെന്നാണ് അഷ്റഫ് പറയുന്നത്. മനഃപൂർവ്വം വൈഡ് എറിയുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് നിതിൻ ഉണ്ണി അഭിപ്രായപ്പെടുന്നത്. കളി കഴിഞ്ഞ് ഇത്ര നേരമായിട്ടും അമ്പയർ കാട്ടിയത് ശരിയാണോ അല്ലയോ എന്നുള്ള ചർച്ചകൾ തീരുന്നില്ല. എന്തായാലും ക്രിക്കറ്റ് ദൈവത്തിന്റെ റെക്കോർഡിനൊപ്പം എത്താൻ ഇനി ഒരു ശതകം കൂടി മാത്രം മതി കോഹ്ലിക്ക്. ഈ ലോകകപ്പിൽ തന്നെ അത് നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ബംഗ്ലാദേശ് ബൗളർ വൈഡിനു വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ കുൽദീപ് യാദവ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ ചിരിക്കുന്നത് കാണാമായിരുന്നു. ബംഗ്ലാദേശിനെ 7 വീഴ്ത്തിയാണ് ഇന്ത്യ തുടർച്ചയായ 4 ജയം നേടിയത്. ബംഗ്ലാദേശ് ഉയർത്തിയ 257 റൺസ് വിജയലക്ഷ്യം 41.3 ഓവറിൽ ഇന്ത്യ മറികടന്നു. 4 കളികളിൽ നിന്ന് 8 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ ഇന്ത്യ 2-ാമതാണ്. 2 പോയിന്റുള്ള ബംഗ്ലാദേശ് 7-ാമതും.